അനുദിന വചനവിചിന്തനം ആണ്ടുവട്ടത്തിലെ 13ാം ആഴ്ച ജൂലൈ 1. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച ഈ ഭാഗത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് ഗദാരയുടെ പട്ടണത്തിൽ 2 പിശാശു ബാധിതരെ യേശു സുഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അതേ തുടർന്ന് പട്ടണവാസികൾ ഈശോയോട് അവരുടെ ദേശം വിട്ടു പോകാനായി പറയുന്നത് നമുക്ക് കാണാം. അതിനാലാണ് യേശു വഞ്ചിയിൽ കയറി കഫർനാവിലേക്ക് പോകുന്നത്. യേശു അധികവും അവിടെയാണ് താമസിച്ചിരുന്നതെന്ന് നമുക്ക് സുവിശേഷങ്ങളിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. യേശു അവിടേക്കെത്തുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്നു. യേശു വളർന്ന നസറത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവരുടെ വിശ്വാസക്കുറവ് കാരണം അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ അവന് കഴിയാത്തതായി നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോയുമായുള്ള അടുപ്പം, അതോടൊപ്പം അവൻ്റെ അപ്പൻ്റെ തൊഴിൽ എല്ലാം ഈശോ മിശിഹായാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് തടസ്സമായി. അതിനാൽ തന്നെയാണ് ഈശോ കഫർനാമിലേക്ക് താമസം മാറ്റുന്നത്. ഇവിടെ കഫർനാമിൽ ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും നമുക്ക് കാണാം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം ഒന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. യേശുവിനെ ഗദായർ പുറത്താക്കുകയും അവൻ തോണിയിൽ കഫർനാമിലേക്ക് പോകുന്നതായും നമുക്ക് കാണാം. ഈശോ അവിടെ എത്തുമ്പോൾ അവിടുത്തെ കാത്തിരിക്കുന്ന ജനങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശു അവിടെ ഇല്ലായിരുന്ന സമയത്ത് അവരുടെ സംഭാഷണങ്ങളൊന്ന് സങ്കല്പിക്കുക. ഈശോ തൻ്റെ താമസസ്ഥലത്തേക്ക് മടങ്ങി വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ തളർവാദ രോഗിയെയും കൊണ്ട് അവർ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. യേശു വന്ന് ആ മനുഷ്യനെ സുഖപ്പെടുത്തുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. യേശു അവരുടെ വിശ്വാസം ഉടനടി മനസ്സിലാക്കുകയും അത് അവിടുത്തെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രീതിയാണ്. അവിടുന്ന് അവനോട് പറയുന്നില്ല സൗഖ്യമാകട്ടെ, നേരെ മറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പ്രധാന പാഠമുണ്ട്. എപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തണമെന്ന് ഈ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ പലതും ചില നിയോഗങ്ങളുടെ കാര്യസാധ്യത്തിനായിട്ടാണ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് പലപ്പോഴും നമ്മുടെ മുൻഗണന. എന്നാൽ യേശു നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അതല്ല എന്ന് ഈ സംഭവം നമ്മളോട് വ്യക്തമാക്കി തരുന്നു. ഒന്നാമതായി അവിടുന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാനായിട്ടാണ്, നമ്മളോട് കരുണ കാണിക്കാനായിട്ടാണ്. ഇതാണ് യേശുവിൻ്റെ മുൻഗണന. ഈ തളർവാദ രോഗിക്ക് പാപമോചനം ലഭിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിനും സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപങ്ങൾ ക്ഷമിക്കാനുള്ള തൻ്റെ ശക്തിയുടെ തെളിവായിട്ടാണ് യേശു അവനെ സുഖപ്പെടുത്തുന്നത്. യേശുവിൻ്റെ മുൻഗണനകൾക്കനുസരിച്ച് പ്രാർത്ഥനയിൽ നമ്മുടെ മുൻഗണനകൾ ക്രമീകരിക്കാൻ ഈ സംഭവം നമ്മെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള യഥാർത്ഥമായ പശ്ചാത്താപം നമ്മെ ഈശോയുമായിട്ട് അടുപ്പിക്കും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഈശോ അവിടുത്തെ കരുണയിൽ നിന്നും നമുക്ക് അവ നടത്തിത്തരും. യഥാർത്ഥമായ അനുരഞ്ജനത്തിൽ നിന്നും യേശുവുമായിട്ടുള്ള ആഴമായ ഈ ബന്ധം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഈശോ ആഗ്രഹിക്കുന്നതും പാപങ്ങളിൽ നിന്നുള്ള നമ്മുടെ മോചനം തന്നെയാണ്. നമുക്കൊരല്പസമയം നമ്മൾ നാളിതുവരെ എപ്രകാരമാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദിവസേന പരിശോധിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് നിത്യേനയുള്ള ദൈനംദിന പ്രാർത്ഥനയുടെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഭാഗമായിരിക്കണം. പലപ്പോഴും പാപത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. പാപബോധമില്ലാത്ത അവസ്ഥയിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ പാപബോധമുള്ളപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായി തീരും. നമ്മുടെ അനുദിന ജീവിതത്തിലെ വീഴ്ചകളെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ നമുക്ക് കൂടുതൽ കരുണ ലഭിക്കും. പാപമോചനത്തിനായി നമ്മൾ എത്രയധികം ആഗ്രഹിക്കുന്നുവോ ദൈവം അത്രയധികം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. ദൈവകരുണയിലേക്ക് എപ്പോഴും സ്വയം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അവിടുത്തെ കരുണ എല്ലായ്പ്പോഴും നമുക്ക് വേണം എന്ന ഈ ആഗ്രഹത്താൽ അവിടുത്തെ മുമ്പിലായിരിക്കുക. മറ്റെല്ലാം ഈശോ നോക്കിക്കോളും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കരുണയുള്ള കർത്താവേ, അങ്ങ് എപ്പോഴും ഞങ്ങളുമായി അനുരഞ്ജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനും അങ്ങയുടെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അനുദിന ജീവിതത്തിൽ അങ്ങയോടും മറ്റുള്ളവരോടും ഞാൻ ചെയ്തു പോകുന്ന തെറ്റുകളെപ്പറ്റി എനിക്ക് അവബോധം നൽകണമേ. അങ്ങയുടെ കരുണയെ പ്രതി ഈശോയെ, അങ്ങയ്ക്ക് നന്ദി. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.